ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ലൈം ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ കളറിലാണ് കേട്ടോ പ്രത്യേകത. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ ലൈം ജ്യൂസിന് നമ്മൾ കളറ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ലൈം ജ്യൂസ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 2 ഗ്ലാസ് ലൈം ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നാരങ്ങയുടെ നീര് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് നീര് മാത്രമായിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലിയും കുരുവും കളഞ്ഞ് നാരങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. പിന്നെ ഇപ്പോൾ തന്നെ കുടിക്കാനുള്ള ജ്യൂസാണെങ്കിൽ എടുത്ത് വെക്കാതെ പെട്ടെന്ന് തന്നെ കുടിക്കാനുള്ള നാരങ്ങ വെള്ളമാണെങ്കിൽ നമുക്ക് തൊലിയോട് കൂടെ തന്നെ കുരു മാത്രം കളഞ്ഞിട്ട് തൊലിയോട് കൂടെ ഒന്ന് അടിച്ചെടുക്കാം. കുരു ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കുടിക്കാനാണെങ്കിലും ചെറിയൊരു കയ്പ്പുണ്ടാകും. അപ്പോൾ തൊലിയോട് കൂടെ അടിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എടുത്ത് വെക്കാതെ നമ്മൾ പെട്ടെന്ന് കുടിക്കാനുള്ളതാണെങ്കിൽ തൊലിയോട് കൂടെ കഷ്ണങ്ങളാക്കിയാലും നല്ലത് തന്നെയാണ്. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ വലുപ്പത്തിലുള്ള 1 ഇഞ്ചിയുടെ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങ വെള്ളത്തെ സ്പെഷ്യലാക്കുന്ന ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർക്കുന്നത് ഈ വലുപ്പത്തിലുള്ള 1 ക്യാരറ്റിൻ്റെ പീസാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ക്യാരറ്റൊന്നും നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റും നാരങ്ങ നീരൊക്കെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഈ ഒരു ലൈം ജ്യൂസിൽ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല, കാരണം നമ്മളിതിലേക്ക് ഇഞ്ചിയും ഏലക്കൊക്കെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.